കലിക ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം അഞ്ചലിലെ നാഷണലൈസ്ഡ് ബാങ്കിൽ പണയം വെച്ച സ്വർണവള തിരിച്ചെടുത്തപ്പോൾ മുക്കുപണ്ടമായ അത്ഭുതവിദ്യ. അഞ്ചൽ കരകോൺ സ്വദേശിനിയായ സജിനയാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ബാങ്ക് ജീവനക്കാർ പരിഹാരം കാണാമെന്നേറ്റെങ്കിലും പിന്നീട് കൈയൊഴിയുകയായിരുന്നുവെന്ന് സജിന പറയുന്നു. ബാങ്കിൽ പണയം വെച്ച സ്വർണവിള തിരികെ എടുത്തപ്പോൾ മുക്കുപണ്ടമാണ് തങ്ങൾക്ക് ലഭിച്ചതെന്ന് പരാതി. അഞ്ചൽ കടുകോൻ സ്വദേശിനി സജീനയാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു വർഷം മുമ്പ് അഞ്ചലിലെ നാഷണലിസ്റ്റ് ബാങ്കിൽ പണയം വെച്ച സ്വർണവിള കഴിഞ്ഞ ദിവസം സജീന തിരികെ എടുത്തത്. സജീന വീട്ടിലെത്തിയപ്പോഴാണ് തങ്ങൾ പണയം വെച്ച വള ഇതല്ലെന്ന് മനസ്സിലായത്. തുടർന്ന് ബാങ്കിലെ ജീവനക്കാരെ വിവരമറിയിച്ചപ്പോൾ സംഭവത്തിൽ പരിഹാരം കാണാമെന്നായിരുന്നു ആദ്യം ബാങ്കിലെ ജീവനക്കാർ ഏറ്റിരുന്നതെങ്കിലും പിന്നീട് ബാങ്ക് ജീവനക്കാർ കൈയൊഴിയുകയായിരുന്നുവെന്ന് സജീന പറയുന്നു. അഞ്ചൽ ഇന്ത്യൻ ബാങ്കിൽ ഒരു വർഷത്തിന് മുമ്പ് ഒരു വളയും രണ്ട് കമ്മലും കൂടെ കൊണ്ട് 53,000 രൂപയ്ക്ക് പണയം വെച്ചിരുന്നു. അതിന്റെ ഇടയ്ക്ക് രണ്ടു മാസത്തിന് മുമ്പ് അത് കുടുക്കിയിരുന്നു. വള വന്ന് ഇന്നലെ വന്ന് വള അത്യാവശ്യമായിട്ട് പണയം എടുത്തുകൊണ്ട് പോയപ്പോൾ വേറൊരാൾക്കുള്ള പണയായിരുന്നു. വള കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അത് സ്വർണമല്ല. തിരിച്ച് ഞങ്ങൾ ബാങ്കിൽ വന്ന് അവർക്കുള്ള പണയ വളയല്ലെന്ന് പറഞ്ഞു. തിരിച്ച് ഞങ്ങൾ ബാങ്കിൽ കൊണ്ടുവന്ന് അവിടെ കൊണ്ട് കാണിച്ചപ്പോ ഇത് സ്വർണ്ണമാണെന്ന് തന്നെ അവർ പറയുന്നു. ഞങ്ങൾക്കങ്ങനെ സംശയം തോന്നി. സെന്റ് ജുവലറി കൊണ്ടുപോയി പരിശോധിച്ച് നോക്കിയപ്പോൾ അത് മുക്കുകൊണ്ടാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ യഥാർത്ഥ വള ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയേ പറ്റത്തുള്ളൂ. അതിന്റെ നടപടി എന്തോന്ന് വെച്ചാൽ ചെയ്തേ പറ്റൂ. ബാങ്കുകാർ പറയുന്നത് അവര് നിങ്ങൾ എന്തോന്ന് വെച്ചാൽ അതിന്റെ നടപടി ചെയ്യ്, കേസ് കൊടുക്കുക, എന്തോ ചെയ്യ്. ആദ്യം പറഞ്ഞ് പൈസയോ വളയോ തരാന്ന് ഇന്നലെ രാത്രി വീട്ടിൽ ഒന്ന് ആള് പറഞ്ഞിട്ട് പോയി. ഇന്ന് ബാങ്കിൽ വരാനും പറഞ്ഞു. വന്നപ്പോ അവര് അതിനൊന്നും ഇത് പറയുന്നില്ല. അവര് പിന്നെ ഞങ്ങൾ ചാനലിൽ കൊടുക്കുവാണെങ്കിൽ ഞങ്ങള് പിന്നെ കേസ് കൊടുത്ത് പിടിപ്പിക്കും. അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞ് ഹെഡ് ഓഫീസിൽ ആളും പറഞ്ഞിട്ട് പോയി. എന്റെ സഹോദരിയാണ്, ഇന്നലെ ഇതുപോലെ ഒരു വള പണം എടുത്തുകൊണ്ട് വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് ഇത് ഞാൻ വെച്ച വളയല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബാങ്കിൽ ചെന്നു. ബാങ്കിൽ ചെന്ന് മാനേജറായിട്ട് സംസാരിച്ച് മാനേജർ CCTV എല്ലായിടത്തും നോക്കി. അപ്പോൾ ഞങ്ങള് ഒരു വർഷത്തിന് മുമ്പ് വള പണയം വെച്ചതാണ്. അപ്പൊ പല തവണയായിട്ട് നമ്മൾ രണ്ടു പ്രാവശ്യം ഇത് നമ്മൾ പുതുക്കി വെച്ചു. അപ്പോഴൊക്കെ പുതുക്കി വെച്ച സമയത്ത് നമ്മൾ ഈ സാധനം കാണിച്ചിട്ടില്ലായിരുന്നു. രണ്ടു ദിവസം കഴിഞ്ഞാണ് ഈ ബില്ല് തന്നത്. ഇപ്പൊ വള പണയെടുത്ത് വീട്ടിൽ കൊണ്ടു ചെന്നപ്പോ ഒരു സംശയം, കാരണം മറ്റൊരാളുടെ വളയായിരുന്നു. അവരെ കാണിച്ചപ്പോൾ അവർ ഇത് ഞങ്ങളെ വളയല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ബാങ്കിൽ വന്നു. ബാങ്കിൽ വന്ന് ഇത് ഞങ്ങൾ വെച്ച വളയല്ല എന്ന് പറഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞല്ല, നിങ്ങൾ തന്ന വള തന്നെയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, സാറേ ഇത് സ്വർണമാണോ? അവർ ഈ സ്വർണം തന്നെയാണ്. ആ പറഞ്ഞ സംശയത്തിൽ ഞാൻ സെന്റ് ജുവലറി കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ അത് സ്വർണമല്ല. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് സ്വർണമല്ല. അപ്പൊ അതുകൊണ്ട് മറ്റൊരാൾക്ക് ഈ അവസ്ഥ വരെയും ചെയ്യരുത്. ഞങ്ങൾക്ക് ഇതിനുള്ള ഒരു പരിഹാരം കാണണം. അതേ ഉള്ളൂ നമുക്കുള്ള. സംഭവത്തിൽ ബാങ്കിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്ന് സജീന പറഞ്ഞു.